Hello, welcome back to Ripple Space Time. Shiva here. Antman and Wasp into the ennu illan thonalle Quantumania kandayirunnu raavil 8 manikku Aries place il OD1 ilana kandathu movie booma endondu vishesham movie Marvel ipo bayangara vellam cherthu pole enikku thonunu bayangara light aayi poikondirikkunnu seriousness illa Thanos okke vannathu polutha oru character onnum വരുന്നൊന്നുമില്ല. ഇതിൽ വില്ലനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളൊരു സംഭവമായിട്ട് പോയി. അതും ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ എന്തുകൊണ്ടും മറ്റേ ബ്ലാക്ക് പാന്തർ മരിച്ചതിന് ശേഷം ബ്ലാക്ക് പാന്തറിന്റെ വക്കാണ്ട ട്രിബ്യൂട്ട് ഒരു പടം ഇറക്കിയായിരുന്നല്ലോ. അതിനേക്കാട്ടിലും എന്തായാലും കൊള്ളാം. ഒറ്റവാക്കി കൊള്ളാത്ത റാഗ്നോർക്ക് ഉണ്ടല്ലോ, തോറിന്റെ ലവ് ആൻഡ് തണ്ടർ. റാഗ്നോർക്ക് അല്ലല്ലോ, ലവ് ആൻഡ് തണ്ടർ. അതിൽ മ്യൂസിക് ഒക്കെ നല്ലതായിരുന്നു. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഓർക്കാൻ കേൾക്കുമ്പോഴേ അറിയാം അത് ഏത് മൂവിയിലാണെന്നുള്ള. ഇതിപ്പോൾ ഇതിലെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഏതിലാണെന്നൊന്നും അറിയാൻ വയ്യ. അപ്പോൾ അങ്ങനെ ഒന്നും പറയാൻ വയ്യ. ഒരു ക്യാരക്ടറായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ അടുപ്പമൊന്നും തോന്നിയൊന്നുമില്ല. നിങ്ങളൊക്കെ എന്തെങ്കിലും കാണികളെ കാണിച്ചോ. പക്ഷെ ഒരു രക്ഷയില്ലാത്ത VFX ആണ്. VFX ആറാട്ടാണ്, ഫുള്ള് VFX ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രസമാണ്. പിന്നെ ഇത് വേറൊരു രീതിയിൽ നമുക്ക് നോക്കിക്കാണാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിവേഴ്സ് എന്ത്, ക്വാണ്ടം റെലം എന്ത്, ഇപ്പോൾ സ്ട്രിംഗ് തിയറിയൊക്കെ പറയുന്ന കാര്യമില്ല. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്ക്. ഇപ്പം സബറ്റോമിക് ലെവലിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? മലയാളത്തിൽ ഇപ്പോഴും പേട്ട പാളയം തമ്പാനൂരി കിടന്ന് കറങ്ങണേ ഉള്ളൂ ഓരോ കഥകളും. അല്ലാതെ മൾട്ടിവേഴ്സിലോട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ക്വാണ്ടം ലെവലിലോട്ടോ അല്ലെങ്കിൽ പാരലൽ യൂണിവേഴ്സ്, പാരലൽ എക്സിസ്റ്റൻസ് അങ്ങനെയൊന്നും പോകുന്നൊന്നുമില്ല. ആ പടമുള്ള ഉക്രൈ യൂണിവേഴ്സും അങ്ങനത്തെ യൂണിവേഴ്സുകൾ മാത്രമേ നമ്മൾ ചർച്ച ചെയ്യുള്ളൂ. നമ്മളെ ഏജൻറ് എക്സ് ഒക്കെ ആയിട്ട് പറഞ്ഞ യൂണിവേഴ്സൊക്കെ നമുക്കുള്ളൂ. പിന്നെ മിന്നൽ മുരളി മാത്രം ചിന്തിക്കാനായിട്ട് ഒരു ഇതുണ്ട്. അപ്പം പിള്ളേർക്ക് ഇതേക്കൊണ്ട് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അച്ഛാ അമ്മ എന്താണ് മൾട്ടിവേഴ്സിന് ചോദ്യം ചോദിക്കും, അല്ലെങ്കിൽ യൂട്യൂബിൽ കയറി മൾട്ടിവേഴ്സിനെ പറ്റിയും സ്ട്രിംഗ് തിയറിനെ പറ്റിയും സബറ്റോമിക് പാർട്ടിക്കിൾസിനെ പറ്റിയും ഇതിനെപ്പറ്റിയൊക്കെ ഒരു ചർച്ച ചെയ്യും. മലയാളത്തിൽ ഇപ്പോൾ ഇത് 60 വയസ്സായ വിദേശത്തെ സായിപ്പന്മാർക്ക് പോലും എന്താണ് മൾട്ടിവേഴ്സിനൊക്കെ അറിയാം. കാരണം അവർ എന്ത് ഇതിൻ്റെ കോമിക്സൊക്കെ വായിച്ച് വളർന്നതുകൊണ്ട് ഒരു ഐഡിയ ഉണ്ട്. ഇവിടുത്തെ ആൾക്കാർക്ക് എത്ര വയസ്സാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബഷീറിൻ്റെ നോവലും ഒരു കുറ്റപ്പറയല്ല, അതിൽ മാത്രം തളയ്ക്കപ്പെട്ടു പോയി. സയൻറ്റിഫിക് ടെമ്പർ ഇല്ല. അത് ഇല്ലാത്തതിൻ്റെ കാരണം വെച്ചാൽ അങ്ങനത്തെ നോവൽസ് ഒന്നും വരാത്തതും അങ്ങനത്തെ മൂവീസ് ഒന്നും വരാത്തതുകൊണ്ടാണ്. അപ്പോൾ കൊച്ചുപിള്ളേരെ കൊണ്ട് കാണിക്കുമ്പോഴത്തേക്കും അവർക്ക് ആ ഒരു രീതിയിൽ ചിന്തിക്കാനുള്ള ഇത് കിട്ടും. പക്ഷേ ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പം എൻ്റെ അഭിപ്രായം മലയാളത്തിലാണെന്നുണ്ടെങ്കിലും ഇതേപോലത്തെ മൂവി വരുമ്പോഴത്തേക്കും മാത്രമേ നമ്മളിപ്പം തന്നെ എത്ര കഴിഞ്ഞ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് മുതൽ തന്നെ ഈ കൊണ്ട് കാണിക്കുന്ന മൂവികൾ ഇതേപോലത്തെ മൂവി മലയാളത്തിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പടം കാണാത്ത സാധാരണ മലയാളം പടം കണ്ട ആൾക്കാർക്ക് പോലും ഈ സയൻറ്റിഫിക് ടെമ്പർ ഓട്ടോമാറ്റിക്കലി ഇത് കാരണം വരും. അങ്ങനെ വന്നിട്ടില്ല. ആ ഒരു സംഭവം ബിൽഡ് ചെയ്യാനായിട്ട് ഇനിയെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴും കാലം പുറകോട്ടുള്ള മൂവിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹോളിവുഡും വെള്ളം ചേർത്ത് ലൈറ്റായി പറയാൻ മാത്രമുള്ള ക്വാളിറ്റിയുള്ള മൂവീസ് ഒന്നും വരുന്നില്ല. വരുന്നില്ല എന്ന് വെച്ചാൽ അത്രമാത്രം മൂവീസ് ഇറങ്ങുകയാണെന്ന്. ലോകം മുഴുവൻ ഇഷ്ടംപോലെ കണ്ടൻറ്റുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാരണം ആ ഒഴുക്കിൽപ്പെട്ട് പലതും നല്ലതും അങ്ങ് പോയി പോകുന്നു, വാഷൗട്ടായി പോകുന്നു, ആരും അറിയാതെ പോകുന്നു. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ വരും ദിവസങ്ങളിൽ മലയാളത്തിൽ നിന്നും ഇതേപോലത്തെ സൈഫൈ മൂവീസൊക്കെ വന്നു കഴിഞ്ഞാൽ കൊള്ളാം. മിന്നൽ മുരളി യൂണിവേഴ്സൊക്കെ എക്സ്പാൻഡ് ചെയ്ത് സയൻറ്റിഫിക്കലി അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമ്പോഴത്തേക്കും പിള്ളേർക്ക് ഫിസിക്സിനോടൊക്കെ ഒരു താല്പര്യം ഉണ്ടാവും. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാണ്ട് ഈ സിനിമ പ്രത്യേകിച്ച് കാണണോ വേണ്ടെന്നുള്ളത് ഒരു മാർവൽ ഫാനിൻ്റെ ഇഷ്ടം. അവർ വേണമെങ്കിൽ പോയി കാണും, അല്ലാണ്ട് കണ്ട് പ്രത്യേകിച്ച് ഒരു സാധാരണ ഒരു മൂവി. അതിനപ്പുറം ഒന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പക്ഷെ അതിനുശേഷം കണ്ടോ വാത്തി പുന്നെ ഒരു രക്ഷയില്ല. ഇമോഷണലി അങ്ങ് കണക്റ്റായിട്ട് എനിക്ക് ഇപ്പോഴും. ഞാൻ ശരിക്കും അതിനുശേഷം ഇതും കൂടെ പോയി കാണാൻ വേണ്ടി ഇരുന്നതാണ്, ഏത് ക്രിസ്റ്റിയും കൂടെ കാണാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷെ ആ വാത്തിൻ്റെ ആ ഇമോഷൻ അബ്സോർബ് ചെയ്ത് ഞാൻ അതിനെനിക്ക് ലയിച്ച് ഇപ്പോൾ അതൊക്കെ ആ ഒരു ഹാങ് ഓവറിൽ ഇപ്പോഴും ഇരിക്കണം. നല്ല രസമുണ്ട്. അപ്പം അതങ്ങ് കളയാൻ തോന്നുന്നില്ല. അപ്പോൾ ക്രിസ്റ്റി നല്ല മൂവിയാണെങ്കിൽ അതെല്ലാം കൂടെ മിക്സഡായി പോകും. അപ്പം ഒരു രണ്ട് പടത്തിലേക്ക് നിർത്തി, അല്ലെങ്കിൽ ഇന്നൊരു മാരത്തോണിന് വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തിരുന്നതാണ്. അപ്പോൾ അതാണ് ഇന്ന് അങ്ങനെ ചെയ്യാത്തതിൻ്റെ കാര്യം. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ക്വാണ്ടമേനിയ എന്ന് പറയുന്നത്. അധികം ക്യാരക്ടേഴ്സ് ഇല്ല ഈ മൂവിയിൽ. 3-4 ക്യാരക്ടേഴ്സിനെ കൊണ്ട് അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ട്രാജിക് ഈവൻ്റ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാലും
നമുക്ക് പ്രത്യേകിച്ച് അതിൽ കണക്ട് ഒന്നും ആവുന്നില്ല. ഓക്കെ ശരി, എന്നാൽ പിന്നെ അടുത്തത് വരട്ടെ എന്നുള്ളതേ ഉള്ളൂ. പിന്നെ എൻ ക്രെഡിറ്റ് സീന് രണ്ടെണ്ണം ഉണ്ട്, ആദ്യ സിനിമ തീർന്നതിന് ശേഷം ഒന്നും ഏറ്റവും അവസാനം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്നുണ്ട്. അത് രണ്ടും കണ്ടു നോക്കുക. പിന്നെന്താണ് ഒരു മൂവി ഞാൻ പറഞ്ഞില്ല, പക്ഷെ എനിക്ക് പറയാനുള്ളതാണ് സയൻറ്റിഫിക് ടെമ്പർ വളർത്താൻ വേണ്ടിയായിട്ട് പിള്ളേരെ സഹായിക്കും. അതുകൊണ്ട് കൊച്ചു പിള്ളേരൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കും. ഇപ്പം ഡോക്ടർ സ്ട്രേഞ്ചിന് ഇൻ ടു ദ മൾട്ടിവേഴ്സും ഇത് ആകുമ്പോൾ ക്വാണ്ടം റിയലവും, അപ്പോൾ രണ്ടും രണ്ട് എക്സ്ട്രീമിലോട്ട് പോയി, ഒന്ന് മാക്രോയും ഒന്ന് മൈക്രോയിലോട്ടും പോയി. അങ്ങനെ ആ ഒരു കാര്യങ്ങളെ പറ്റി ബോധം വരും. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ട് ഞാൻ വീഡിയോ ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യുക. നമ്മൾ ട്യൂഷൻ ക്ലാസ്സിൽ സയൻറ്റിഫിക് ടെമ്പർ വളർത്താൻ വേണ്ടിയായിട്ട് വിടാൻ താല്പര്യമുണ്ടെന്ന് തിരുവനന്തപുരത്ത് ആരെങ്കിലൊക്കെ പറഞ്ഞ് വിടുക. 7736390719 ആണ് നമ്മുടെ നമ്പർ. എൻ്റെ പേര് ശിവ എന്നാണ്. തിരുവനന്തപുരത്ത് ശ്രീവരാഗത്താണ് നമ്മളെ ക്ലാസ് കിടക്കുന്നത്. അപ്പോൾ വേറെ വീഡിയോ കാണാം, അതുവരെ ബൈ. ഞാൻ ഇനിച്ച് വന്ന് കട്ട് ചെയ്യണം, കുറച്ച് ദൂരെയായി ഇപ്പോൾ ഇന്നത്തെ ക്യാമറ.